മലയാളികൾ ഏറെ വേദനയോടെ കേട്ടൊരു വാർത്തയാണ് കൊല്ലം സുധിയുടെ വിയോഗം. ഇന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷമാണ് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കഥ പുറം ലോകമറിയുന്നത്. വ്യക്തി ജീവിതത്തിൽ ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്തും സുധി വേദികളായ വേദികൾ മുഴുവനും എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു പക്ഷേ കലാഭവൻ മണിയുടെ വേർപാടിന് ശേഷം മലയാളികൾ ഇത്രയധികം വേദനിച്ച മറ്റൊരു വിടവാങ്ങലായിരുന്നു സുധിയുടേത്. വാടക വീടുകൾ തോറും ഭാര്യയെയും മക്കളെയും കൊണ്ട് ജീവിച്ചിരുന്ന സുധിക്ക് സ്വന്തമായൊരു വീട് എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിപ്പിച്ചാണ് അദ്ദേഹം പോയത്. ഇപ്പോഴിതാ സഹപ്രവർത്തകർ ഒന്നടങ്കം സുധിക്ക് ഒരു വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ സന്തോഷവാർത്ത പങ്കുവച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കുറിപ്പിങ്ങനെ: കൊല്ലം സുധിയുടെ വീട് വെക്കാനുള്ള 5 സെന്റ് സ്ഥലത്തിന് ഇന്നലെ അഡ്വാൻസ് കൊടുത്തു. സാജു, നവോദയ, അലക്സ് എന്നിവരുമൊത്ത് സുധിയുടെ വീട്ടിലും പോയിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് പണിതു കൊടുക്കുന്ന വീടൊന്നുമല്ല, ഞാൻ മുന്നിൽ നിന്ന് നയിക്കുന്നു. കൂടെ ഞാനും എൻ്റെ ഒരു സാമ്പത്തിക സഹായവും ഇതിലേക്ക് ചെയ്യുന്നു. ഈ സ്ഥലം വാങ്ങാൻ KS പ്രസാദ്, ടിനി ടോം, അവരുടെ സുഹൃത്തുക്കൾ, ഫ്ലവേഴ്സ് ചാനൽ എന്നിവരാണ് സഹകരിക്കുന്നത്. വീട് നിർമ്മാണം പൂർണ്ണമായും നമ്മുടെ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഇന്ന് കാലത്ത് സാജു നവോദയ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈ വീടിന് വേണ്ട ഫ്ലോറിംഗ് സാധനങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെയും സപ്പോർട്ട് വേണം. സാജു നവോദയ്ക്കും സഹപ്രവർത്തകർക്കും കൈയടിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. 2 മക്കളാണ് സുധിക്ക്. മൂത്തവൻ കിച്ചു, ഇളയ മകൻ ഋതുൽ. 4 വയസ്സാണ് പ്രായം. സുധിയെക്കുറിച്ച് ഭാര്യ രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇളയ മകൻ ഋതുൽ എപ്പോഴും അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ബാവൂട്ട, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറയുമായിരുന്നു. മരിക്കുന്ന അന്ന് വൈകിട്ടും വിളിച്ചപ്പോൾ പറഞ്ഞത് അതാണ്. വിളിക്കുമ്പോഴെല്ലാം എനിക്ക് കുഞ്ഞില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് കരയാറുണ്ട്. കുഞ്ഞിനെ വഴക്ക് പറയില്ലേ, അടിക്കരുത് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. എന്ത് കുസൃതി കാണിച്ചാലും സുധിച്ചേട്ടൻ അവനെ വഴക്ക് പറയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച മനുഷ്യനാണ്. ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് രക്ഷപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കടങ്ങൾ തീർത്തപ്പോൾ ഇനി രക്ഷപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഏട്ടനൊരു സന്തോഷമില്ലാതെ അങ്ങ് ജീവിച്ചുപോയി. എന്ത് കിട്ടിയാലും ചേട്ടന് തുല്യമാവില്ല, ആരെന്ത് തന്നാലും അതിന് പകരമാവില്ല എന്നും രേണു പറയുന്നു.